ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു പപ്പായ ഷെയ്ക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല പഴുത്ത പപ്പായ കിട്ടുമ്പം ഒരു ഷെയ്ക്ക് അടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം, വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അര ലിറ്റർ പാല് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് കട്ടയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പപ്പായ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് നട്സ് എടുക്കാം. നമുക്ക് എന്ത് നട്സ്, ഇഷ്ടമുള്ള നട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കോൺഫ്ലക്സ് എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒരു മിക്സിയിൽ ജാറെടുക്കുക. എന്നിട്ട് നമ്മുടെ പപ്പായ ഇതിലേക്ക് ഇട്ടെടുക്കാം. നല്ല പഴുത്ത പപ്പായ ആണെങ്കിൽ നല്ല മധുരം ഉണ്ടാവും കേട്ടോ. നല്ല പഴുത്ത പപ്പായ നോക്കി എടുക്കാൻ നോക്കട്ടോ നിങ്ങൾ. പിന്നെ നമുക്ക് നമ്മുടെ പാലിൻ്റെ കട്ട അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിതിലേക്ക് ഒരു മൂന്നോ നാലോ ചെറുപഴം അത് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു കൊഴുപ്പും കിട്ടും. നമ്മൾ ചെറുപഴം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പൂവൻ പഴമോ അങ്ങനെ എന്തെങ്കിലുള്ള നല്ല മധുരമുള്ള ചെറുപഴം. പിന്നെ ഒരു അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല സ്മൂത്തി ആയിട്ടിരിക്കും നമ്മുടെ ഷേക്ക്. നല്ല കൊഴുപ്പും ഉണ്ടാവും കേട്ടോ. നന്നായിട്ട് അടിച്ചെടുക്കണം, ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല കൊഴുപ്പും നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ഷേക്കിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഐസ്ക്രീം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒന്നോ രണ്ടോ സ്പൂണ് നമുക്ക് ഐസ്ക്രീം ഇതിൻ്റെ മുകളിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷേക്ക് കൂടുതൽ ടേസ്റ്റ് ആയിട്ടിരിക്കും. എന്നിട്ട് നമ്മുടെ നട്സും കോൺഫ്ലക്സും അതിൻ്റെ മുകളിൽ ഇട്ടുകൊടുക്കുക. അപ്പോൾ നല്ലൊരു ക്രഞ്ചി ആയിട്ടായിരിക്കും കേട്ടോ. നമ്മുടെ ഈ കോൺഫ്ലക്സൊക്കെ നമ്മുടെ ഷേക്കിൽ കടിക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ്. നല്ല ക്രഞ്ചിയുമായിരിക്കും, നല്ല കൂളിങ്ങാണ്. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ട് ചെറീസ് വെച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ നിങ്ങൾക്ക് പപ്പായ ഒക്കെ കിട്ടുമ്പം ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് അടിച്ച് നോക്ക് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ ഈ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഇതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.